പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ ഭാഗത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. ഒരു വചനം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6:9 അതിന്റെ 9 വാക്യം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പിതാവായ ദൈവത്തോട് പ്രാർത്ഥനാ വഴി ബന്ധം പുലർത്തിയ കർത്താവ് നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്തൃ പ്രാർത്ഥന വഴി നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിന്റെ സുവിശേഷ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വ്യക്തവും അർത്ഥസമ്പുഷ്ടവുമായ സംഗ്രഹമാണ് ഈ പ്രാർത്ഥന. വിശ്വാസികൾക്ക് ഏറ്റവും സുപരിചിതവും എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്നതുമാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ദൈവത്തോടുള്ള സംബോധനയും ദൈവോന്മുഖമായ 3 യാചനകളുമാണുള്ളത്. 2 ഭാഗത്ത് മനുഷ്യോന്മുഖമായ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഉള്ളത്. ഓരോന്നിനെയും നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കാം. 1, ദൈവോന്മുഖമായ യാചനകൾ. 9-10 വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അനുഗമിക്കുന്നവരുടെ ദൈവിക അനുഭവത്തിന്റെ പൂർണതയാണ് പിതാവേ എന്നുള്ള വിളി. പിതാവേ എന്നുള്ള വിളി ബന്ധത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള ശക്തിയുടെയും പൂർണത നൽകുന്നു. സ്വർഗസ്ഥനായ എന്ന വാക്ക് ഉരുവിടുമ്പോൾ നമ്മുടെ പൗരത്വം നാം ഏറ്റുപറയുന്നു. നാം ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ പൗരത്വവും ഉള്ളവരാണ് എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്നു. അടുത്തതായി ദൈവത്തിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെ ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുവാനാണ് നാം പ്രാർത്ഥിക്കുന്നത്. നാമം പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. നാമം സൂചിപ്പിക്കുന്നത് ജീവനും ചൈതന്യവും ഉള്ള ദൈവത്തെയാണ്. ദൈവനാമത്തിന്റെ വിശുദ്ധിക്കായി നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കരുതലും സ്നേഹവും പകർന്ന് ജീവിക്കുവാൻ നാം ബദ്ധശ്രദ്ധരാകുന്നു. അടുത്തത്, നിന്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് അത്. ദൈവരാജ്യത്തിന്റെ വരവേൽപ്പിന് മാനസാന്തരം അനിവാര്യമാണ്. ദൈവരാജ്യം ഹൃദയത്തിൽ വരവേറ്റുകൊണ്ട് മാനസാന്തരത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും ദൈവഹിതം ആചരിക്കുവാനുള്ള സന്നദ്ധതയാണ് നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായി മനുഷ്യോത്മുഖമായ യാചനകളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 11-13 വാക്യങ്ങളിലാണ് നമ്മൾ അത്തരം യാചനകൾ കാണുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്നുള്ള പ്രാർത്ഥന ദൈവിക ദാനങ്ങളെ സാഹോദര്യത്തിലും സ്നേഹത്തിലും പങ്കുവെക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള സന്നദ്ധതയാണ് ഉറപ്പാക്കുന്നത്. ഇത് ദൈവത്തോട് പൊറുതി ലഭിക്കുവാനുള്ള അവകാശം നമുക്ക് നൽകുന്നു. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്നത് അവസാനത്തെ യാചനയാണ്. പാപമോചനം മാത്രമല്ല, ഭാവിയിൽ പരീക്ഷകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും രക്ഷിക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ വരുത്തി വെക്കുന്ന ദുരാശകളെയും തിന്മ ശക്തിയെയും അതിജീവിക്കുവാനുള്ള ആഗ്രഹമാണ് നാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവോന്മുഖമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് മനുഷ്യോന്മുഖമായ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മെ യുഗാന്തോന്മുഖമായി ജീവിച്ച് ദൈവമഹത്വം ഉന്നം വെക്കുവാൻ പ്രേരിപ്പിക്കുന്നു. കഥാവേ, അവിടുത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വെറുതെ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയായിട്ടല്ല
കർത്താവേ, ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആനന്ദം കണ്ടെത്തി അങ്ങയോട് അപേക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, കൃപ തരണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് കർത്താവേ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതായ ആ പ്രാർത്ഥനയെക്കുറിച്ച് ചില നിമിഷങ്ങൾ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ നാമം പരിശുദ്ധമാകുവാൻ വേണ്ടി ദൈവോന്മുഖമായ യാചനകളും മനുഷ്യോന്മുഖമായ യാചനകളും കലർന്ന ഈ പ്രാർത്ഥന കർത്താവേ വെറും ജൽപ്പനങ്ങൾ പോലെയല്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പുണ്യകരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ഈ ധ്യാന ചിന്തകൾ കേട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവിടുത്തെ ദയയും അവിടുത്തെ കരുണയും അവിടുത്തെ വിശ്വസ്തതയും അവരോടുകൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മഹത്വം അനേകം. യേശുവിൻ നാമത്തിൽ തന്നെ.